അങ്കമാലിയിൽ എൻഡോസ്കോപ്പിക്കിടെ ക്യാമറ തൊണ്ടയിൽ കുരുങ്ങി 38-കാരൻ മരിച്ചു. ഈ മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ ഇപ്പോൾ സമരമുഖത്താണ്. ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക്, മഞ്ഞപ്ര സെബിപുരം മേപ്പള്ളി വീട്ടിൽ വർഗീസ് മകൻ ബൈജു ആണ് എൻഡോസ്കോപ്പിക്കിടെ ക്യാമറ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചത്. ഇത് ചികിത്സാ പിഴവാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ചേട്ടന് ഒരു മാസം മുമ്പ് തുടങ്ങി ഗുളിക കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളോട് ഈ അഞ്ചാം തീയതി ആശുപത്രിയിൽ വരാൻ, കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ആശുപത്രിയിൽ വരാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടനും കൂടി രാവിലെ 9:05 ബൈക്കും ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കൊറോണ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാം, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാമെന്നും പറഞ്ഞ് ചേട്ടനും ഞാനും കൂടി ഒരുമിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ മുമ്പ് തന്നെ പറഞ്ഞു ചവച്ചരയ്ക്കാൻ വേണ്ടി ഗുളിക കൊടുക്കാം തൊണ്ടയ്ക്ക്, എന്നിട്ട് എൻഡോസ്കോപ്പി ചെയ്യാം, അരമണിക്കൂർ നേരത്തെ പരിപാടിയുള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞ് ഇറങ്ങാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആളെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഗുളിക കൊടുത്തിട്ട് ശരീരം കൂടുതലുള്ള കാരണം കൊണ്ട് ആൾക്ക് മരയ്ക്കണില്ല, മൊത്തം അനസ്തേഷ്യ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് എൻ്റെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻഡോസ്കോപ്പിക്ക് മൊത്തം സഡേഷൻ കൊടുക്കണം, ആൾക്ക് ശരീരം കൂടുതലുള്ള കാരണം കൊണ്ട് ഒക്കെ മരയ്ക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ബി പി ഭയങ്കര കൂടുതലാണ്, അവർക്ക് പേടിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബി പി ഇപ്പോൾ കൂടുതലാണെങ്കിൽ ഇന്ന് ചെയ്യണ്ട, നാളെ ഞായറാഴ്ചയാണ്, അപ്പോൾ അവധിയാണല്ലോ, തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടെ എത്തിയേക്കാം എന്ന് പറഞ്ഞു. ബി പി കുറയട്ടെ എന്ന് പറഞ്ഞതാണ്. ഇവർ പിന്നെ എന്നോട് ചോദിക്കുക പറയുകയൊന്നും ചെയ്തില്ല. ചെയ്യാണ്ട് തന്നെ ഇവർ അനസ്തേഷ്യ കൊടുത്തിട്ട് എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. പുറത്തിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് സിസ്റ്റർമാരൊക്കെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചാടി കയറണത് ഞാൻ കണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ചേട്ടൻ മാത്രം അതിൻ്റെ അകത്തുള്ളൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവർ ആരും എന്നോട് പറയല്ല. സിസ്റ്റർമാരും അച്ഛന്മാരൊക്കെ വട്ടം കൂടാണ്ട് എല്ലാ ആൾക്കാരും മാറി നിന്ന് സംസാരിക്കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ചേട്ടനെ കാണണം, എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒച്ചെടുക്കണ്ട, ചേട്ടൻ എൻഡോസ്കോപ്പി കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, 3 മണിക്കൂർ കഴിയുമ്പോൾ ആൾ കണ്ണ് തുറക്കും, അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റൂ എൻ്റെ ചേട്ടനെ, നിങ്ങൾ എന്താണെന്ന് വിചാരിച്ച കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും പറഞ്ഞില്ല. ഇവർ എന്നോട് ചോദിക്കാണ്ട് എൻ്റെ ചേട്ടനെ അനസ്തേഷ്യ കൊടുത്തു, ബി പി കൂടുതലുള്ളപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവരെന്തിനത് കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറ്റി, ഡോക്ടർ വിളിച്ചു പറഞ്ഞു ചേട്ടന് എൻഡോസ്കോപ്പിയൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇപ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞാൽ ബോധം വരുമെന്നാണ് പറഞ്ഞ. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞു ആൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്നു, പിന്നെ 2 പ്രാവശ്യം ഫിക്സ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ ട്യൂബ് ഇട്ടത് പെട്ടെന്ന് ഞങ്ങളത് ഊരിയെടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾക്കൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ ചോദിക്കുകയും ചെയ്തു ഇതിപ്പോൾ ഈ ഊരേണ്ട ആവശ്യമില്ലെങ്കിൽ ഇത് ബോധം വന്നിട്ട് ഊരി പോരാ, നിങ്ങൾക്ക് പെട്ടെന്ന് തിരക്കൂട്ടി നിങ്ങൾ എന്തിനാണ് ഊരിയെന്ന് ചോദിച്ചിട്ട് ഇവർ അതിനൊന്നും മറുപടി പറയണില്ല. ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമില്ല, ചിലർക്കൊക്കെ ഞങ്ങളങ്ങനെ ഊരാറുണ്ട്, അവർക്കൊന്നും സംഭവിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താ ഇവർ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളോട് പുറത്തിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഞാൻ ഒച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 3 മണിക്കൂർ കഴിയുമ്പോൾ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞു. 3 മണിക്കൂർ അല്ല, 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ കണ്ണ് തുറന്നില്ല. എൻ്റെ ചേട്ടൻ അത് കഴിഞ്ഞ് വേഗം ഒരു ഐസിയുലേക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മേത്ത് ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല പനിയാക്ക്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അത് ആൾ പേടിച്ചതിൻ്റെ പനിയാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഐസിയുലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ചേട്ടൻ 3 മണിക്കൂർ കഴിയുമ്പോൾ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും കണ്ണ് തുറന്നില്ല, കോമ സ്റ്റേജിൽ തന്നെയായിരുന്നു. 6:30 ആയപ്പോൾ എല്ലാവരും ഐസിയുലേക്ക് ഓടി കയറുന്നുണ്ട്, സിസ്റ്റർമാരും നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ. അപ്പോഴും ഞാൻ ചോദിച്ചിട്ട് ഇവരാരും പറഞ്ഞില്ല, ചേട്ടൻ കണ്ണ് തുറക്കുമ്പോൾ കാണിച്ചുതരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു സിസ്റ്റർ ബൈജു വയസ്സിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബൈജുവിന് ഭയങ്കര സീരിയസ് ആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് ഞങ്ങൾ വാതിൽ തുറന്ന് തന്നെ ഐസിയുലേക്ക് ഞാനും എൻ്റെ അനിയനും കൂടി കയറിക്കൊണ്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ LF-ലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇനിയും എവിടെ ചെന്നാലും ഈ മരുന്നുള്ളൂ, ഇങ്ങനെ തന്നെ ഉള്ളൂ, അപ്പോൾ അത് കാരണം നിങ്ങൾ ഇവിടെ നിന്ന് LF-ലേക്ക് കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് അവർ തന്നെ ആംബുലൻസ് വിളിച്ചു. ഞങ്ങൾ താഴെ വന്നു, ആംബുലൻസിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആംബുലൻസ് അവിടെ ഇല്ല, ചേട്ടൻ കോമ സ്റ്റേജിൽ തന്നെയാണ്, കണ്ണ് തുറക്കണില്ല, അനങ്ങണില്ല, താഴെ ആംബുലൻസില്ല. ഞങ്ങൾ അവിടെ കിടന്ന് ഒച്ചെടുത്തു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനെ കിട്ടണം. ഞങ്ങളിപ്പോൾ നല്ലതായിട്ട് ചിരിച്ച് കളിച്ച് ബൈക്കുമ്പോൾ വന്നിട്ട് എൻ്റെ ചേട്ടൻ ഒരു ഓർമ്മയിലോ കണ്ണും തുറക്കല്ല, ഇത്രയും നേരമായിട്ട് എൻ്റെ ചേട്ടന് കണ്ണ് തുറക്കല്ല, നല്ല പനിയുണ്ട്, നിങ്ങൾ എവിടെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞില്ല. ഇത്രയും ദിവസമായി LF ചെന്നിട്ട്, 7 ദിവസം എൻ്റെ ചേട്ടൻ LF കടന്നു, ഇതന്നെ അവസ്ഥയായിരുന്നു, കണ്ണും തുറക്കില്ല, അനങ്ങിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. 7-ാം ദിവസം എൻ്റെ ചേട്ടൻ മരിച്ചു പോയി. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് 2 മക്കളാണ്, വീടാണ് ഈ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കുറേ പുറത്ത് കടമുണ്ട്, ഞങ്ങളുടെ താലിയാണ് പോയിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യും?
കഴിഞ്ഞ മാസം 5-നായിരുന്നു ബൈജുവിന്റെ ദാരുണമായിട്ടുള്ള അന്ത്യം. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ മുരിക്കന്നൂർ MAG ആശുപത്രിക്ക് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചികിത്സാ പിഴവിന് കാരണക്കാരായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയതെന്നും ബന്ധുക്കൾ അറിയിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സമരത്തിന് വന്നിരുന്നിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരുന്നിട്ട് ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ്. ഈ 5-ാം ദിവസത്തിൽ മിനിഞ്ഞാന്ന് വന്നിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് ഒരാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, അതിൽ ആൾക്ക് അറ്റാക്കാണെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു മാസം പിടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ റിപ്പോർട്ട് വന്നു എന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഹോസ്പിറ്റലുകാർക്ക് ഇതുവരെ അറിയാൻ സാധിച്ചു. ഇപ്പോൾ ഇവർ പറയണത് അറ്റാക്കാന്നാണ്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു കാര്യം തീരുമാനമായി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ തന്നെയും അതിൽ അറ്റാക്കാന്നായിരിക്കും വന്നത്. കാരണം DYSP കൊടുത്തിട്ടുണ്ട്, SP കൊടുത്തിട്ടുണ്ട്, അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം പരാതി കൊടുത്തിട്ടും ഇതിനൊരു എന്താ പറയുക, ഈ ഇതിനൊരു അന്വേഷണം പോലും ഇതുവരെ ഒന്നും ഊർജിതമായിട്ട് വന്നിട്ടില്ല. പാർട്ടിക്കാർ വന്ന് ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫോൺ വരികയും അവരതിൽ നിന്ന് പിന്മാറി പോവുകയും ചെയ്തു. ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിപ്പോൾ തന്നെ വരാട്ടോ എന്ന് പറഞ്ഞ് പോയിട്ട് 5 ദിവസമായിട്ടും ഒരു പാർട്ടിക്കാരനും ആ വന്നതിൽ ഒരു പാർട്ടിക്കാരനും ഞങ്ങളുടെ അടുത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മീഡിയയിലും വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അറിയാൻ സാധിച്ചത് മീഡിയക്കാരെ ഇവർ കാശ് കൊടുത്ത് ഈ ന്യൂസ് പുറത്തു വരാത്തോളം ഒതുക്കി എന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു ലോക്കൽ ചാനലുകാരൻ വന്ന് ഹോസ്പിറ്റലിൻ്റെ വിശ്വസം എടുത്തപ്പോൾ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശ്വസം എടുത്താൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. ആര് വന്ന് എന്തെങ്കിലും വിശ്വസെടുത്താൽ അവർക്കെതിരെ ഭീഷണിയാണ് ഹോസ്പിറ്റലിൽ മുഴക്കണത് തന്നെ. പഞ്ചായത്തിൽ നിന്ന് വരികയോ അല്ലെങ്കിൽ MLA വരികയോ മെമ്പർ വരികയോ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ പാർട്ടിയാണോ തിരഞ്ഞെടുക്കേണ്ടത്? ഒരാൾ ഇത്രയും അവസ്ഥയിൽ ഇരിക്കുമ്പോൾ, അതായത് 3-4 മാസം കഴിഞ്ഞ് വീട് വരെ ഞങ്ങളുടെ നഷ്ടപ്പെടാം. ഈ അവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളോട് എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഏതാ പാർട്ടി എന്നാണ് ചോദിക്കണത്. ഈ 8 വയസ്സുള്ള ഈ 14 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോകും ഇവർ? ഇപ്പം ഞങ്ങൾ വന്നിരുന്നിട്ട് 5-ാമത്തെ ദിവസമാണ് വന്നത്. ഇതുവരെ ഒരു തീരുമാനമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പറയുന്നത് എല്ലാവരും ഇതിനെ പ്രതികരിക്കണം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ നിരാഹാര സമരം നടത്തുമെന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുക്കന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടും തുടരന്വേഷണം നടത്താതെ പോലീസ് ഉരുണ്ട് കളിക്കുകയാണ് എന്നാണ് കുടുംബാംഗങ്ങളുടെ. ഭക്ഷണം കഴിക്കുന്നതിനിടെ നെഞ്ചിരിപ്പ് ഉണ്ടായതിനെ തുടർന്നാണ് ചികിത്സ തേടിയത്. മുക്കന്നൂരിലെ ആശുപത്രിയിലെത്തി കഴിഞ്ഞ 5-ന് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് ബൈജു ഭാര്യ ബിനുവിനൊപ്പം ആശുപത്രിയിൽ പോയത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻഡോസ്കോപ്പി എടുക്കുന്നതിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനുള്ള ഉണ്ടായ പിഴവാണ് ഇതെന്നും തൊണ്ടയിൽ ക്യാമറ കുരുങ്ങി ശ്വാസം ലഭിക്കാതെയാണ് ബൈജു മരിച്ചതെന്നുമാണ് തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാണ് ബന്ധുക്കളുടെ വിശദീകരണം. എൻഡോസ്കോപ്പി ചെയ്യുന്നതിനിടെ ഉണ്ടായ പിഴവിനെ തുടർന്ന് ബൈജുവിന് നില ഗുരുതരമാവുകയും തുടർന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എൻഡോസ്കോപ്പിയുടെ അറ്റത്തുള്ള ക്യാമറ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. പിന്നീട് ബൈജുവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. നില അതീവ ഗുരുതരമായതോടെയാണ് അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ചത്. കോമയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മുൻപരിചയമില്ലാത്ത ഡോക്ടറും വിദഗ്ധനുമല്ലാത്ത ഒരു ജൂനിയർ ഡോക്ടറും ചേർന്നാണ് എൻഡോസ്കോപ്പി ചെയ്തതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എൻഡോസ്കോപ്പിക്ക് ഉപയോഗിച്ച ഉപകരണം തുരുമ്പ് പിടിച്ചതാണെന്നും ആരോപണമുണ്ട്. വിശദമായ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പും തയ്യാറാകുന്നില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ബൈജു. തൻ്റെ ഭർത്താവ് ബൈജു കോൺക്രീറ്റ് പണി ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. നെഞ്ചരിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് മുക്കന്നൂർ ആശുപത്രിയിലെ ഡോക്ടർ രാജേഷിനെ മരുന്ന് കഴിച്ചിരുന്നു. പിന്നീട് ഡോക്ടർ പ്രശാന്തിനെ കാണാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് അൾസർ ഉണ്ടോ എന്നറിയാനാണ് എൻഡോസ്കോപ്പി ചെയ്തതെന്നാണ് ഭാര്യ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ 5-ന് രാവിലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയും തൊണ്ട മരവിപ്പിക്കാൻ മരുന്ന് നൽകുകയും ചെയ്തു. എൻഡോസ്കോപ്പിക്ക് മുൻപ് തന്നെ ബൈജുവിന് രക്തസമ്മർദ്ദം ഉണ്ടെന്ന് അറിയിക്കുകയും തൊണ്ട മാത്രം പോരാ ശരീരം മുഴുവൻ മരവിപ്പിക്കുകയും ചെയ്യണമെന്ന് ഭാര്യ ബിനുവിനോട് ഡോക്ടർ അറിയിക്കുകയായിരുന്നു എന്നാണ് ഭാര്യ ഇപ്പോൾ പറയുന്നത്. BP കുറഞ്ഞിട്ട് പിന്നീട് സെഡേഷൻ കൊടുത്ത് എൻഡോസ്കോപ്പി ചെയ്താൽ പോരേ എന്ന് ഞാൻ ചോദിച്ചിട്ടും അതൊന്നും ഗവനിക്കാതെ തന്നെ ഉച്ചയോടെ ഡോക്ടർ പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ അനസ്തേഷ്യ കൊടുത്ത് എൻഡോസ്കോപ്പി എടുക്കുകയാണ് ചെയ്തതെന്ന് ഭാര്യ ബിനു ഇപ്പോൾ പരാതിപ്പെടുന്നു. പിന്നീട് ബൈജുവിന് ശ്വാസമുട്ടലുണ്ടായെന്നും ട്യൂബ് ഇറക്കാറായിട്ടുണ്ടെന്നുമാണ് അറിയിച്ചത്. തുടർന്ന് ബൈജുവിനെ ICU മാറ്റി നിലവഷളായപ്പോൾ 6 മണിയോടുകൂടി ബൈജുവിനെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട്
डॉक्टर्मार अंगमाली रेफर अंगमाली आशुपत्रियिल कूड़ी अद मरिक्कुकयुम चेय्तु बंधुक्कल अरियिक्कुन्नत് എന്റെ മോൻ ഞാൻ 38 കൊല്ലം വരെ ഞാൻ കൊണ്ടുനടന്നതാ ആ മോന് ഒരു സ്ഥലഭേദന വരെ എന്റെ മോന് ഉണ്ടായിട്ടില്ല ആ മോന് ഇവിടെ വന്ന് ഈ ആശുപത്രി പോവാണ് അമ്മയും പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പൈസ ഇല്ല എന്ന് പറഞ്ഞു പൈസയുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട വന്നേക്കാൻ അവിടെ മാറ്റി എന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞുകൊണ്ട് മൂത്തവൻ തല ദിവസം കൂടി മൂത്തവനെയും കൊണ്ട് വന്നു പിന്നെ ഒന്ന് ഇപ്പോൾ ആരെങ്കിലും അറിവുള്ളവർ വേണമെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഭാര്യയും ഭർത്താവും കൂടി ഞാൻ വന്നിട്ട് കഴിഞ്ഞ് കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പോന്നേർന്നത് ആവനെ ഒരു 10 സമയത്ത് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചു കഴിഞ്ഞുകൊണ്ട് സങ്കടഭാവത്തോട് കൂടി എന്നോട് വർത്താനം പറഞ്ഞു പയ്യേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ പണിക്ക് കേറുന്നു അപ്പോൾ അടുത്ത ആളോട് ഞാൻ പറഞ്ഞു അമ്മന്റെ സ്വരം കേട്ടിട്ട് വിശ്വാസം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നോളിച്ചു നോളിച്ചു കഴിഞ്ഞ് പറഞ്ഞു അമ്മ പേടിക്കണ്ട വൈകുന്നേരം ഞാൻ ഇവിടുന്ന് ഞാൻ അങ്ങ് വരുമ്പോൾ വൈകുന്നേരം അമ്മേനെ വിളിച്ചു അമ്മ പണിസ്ഥലത്തല്ലേ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ കിടന്ന് കൂടുതലായിട്ട് ഇവിടുന്ന് എന്നെ തിരികെ കൊണ്ടുപോയതാണ് അമ്മേനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ആളെ വിട്ടു എന്നെ കൊണ്ട് എല്ലാം പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നെ എനിക്ക് അവരെന്നെ കാണിച്ചില്ല ഞങ്ങൾക്കുടെ ആഗ്രഹം നിൽക്കുന്നത് എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്ക് ജീവിച്ചു റോട്ടി കിടന്നു കഴിഞ്ഞാൽ ശരിയാവും കുറേ ലോണുണ്ട് ഇങ്ങനെയുള്ള ബിസിനസ്സായിട്ട് നടക്കും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെന്റിലേറ്റർ മാറ്റിയെങ്കിലും അപ്പോഴേക്കും ബിജു കോമ സ്ഥിതിയിലെത്തി തലച്ചോറിന് വേണ്ട വിധം ഓക്സിജൻ ലഭിക്കാത്തത് മൂലമാണ് ബൈജു മരിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് ഉരുണ്ടു കളിക്കുകയാണ്. ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നീതി നൽകുന്നില്ല എന്നാണ് ബൈജുവിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. സമരം 6 ദിവസത്തിലേക്ക് കടന്നു. നീതി ലഭിക്കുന്നതുവരെ തങ്ങൾ സമരം തുടരുമെന്നാണ് ഇപ്പോൾ ബൈജുവിൻ്റെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്.